നമസ്കാരം. നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ മേജർ രവി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. തൻ്റെ സ്റ്റേഷനിലെ ഒരു വയർലെസ് സെറ്റ് സൂക്ഷിക്കാൻ കഴിയാത്ത താൻ എങ്ങനെയാണ് തൻ്റെ ജൂറിസ്ഡിക്ഷനിലെ മുഴുവൻ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നത് എന്ന് പോലീസുകാരനോട് മേജർ രവിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനോട് ഇന്ന് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യവും അതാണ്. കാരണം മൂന്നാറിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവം ഇന്ന് ഒരു മാധ്യമം വാർത്തയാക്കിയിട്ടുണ്ട്. ആ മാധ്യമ വാർത്ത തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് മൂന്നാറിൽ നിന്ന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലായിരുന്നവർ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിനായിരുന്നു. അവർക്കെതിരെ സംശയാസ്പദമായ ചില സാഹചര്യങ്ങളിൽ, അതായത് തീവ്രവാദ സംഘടനകൾക്ക് പോലീസിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്ന കാരണത്താൽ അവർക്കെതിരെ പോലീസ് മേധാവി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മൂന്ന് ഉദ്യോഗസ്ഥരുടെ ഫോൺ മൂന്നാർ ഡിവൈഎസ്പി പിടിച്ചെടുക്കുന്നു. ഇതാണ് വാർത്ത. വാർത്തയിൽ പറയുന്നത് തീവ്രവാദ സംഘടനകൾക്ക് പോലീസിൻ്റെ കമ്പ്യൂട്ടറിലുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നാണ്. ഏതാണ് ആ തീവ്രവാദ സംഘടന എന്ന് പറയുന്നില്ല. ഈ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് എന്നും പറയുന്നില്ല. അവരുടെ പേരുകൾ പറയുന്നില്ല. അതായത് ഡേറ്റ ഓപ്പറേറ്റർ തസ്തികയിലുള്ള ഒരു സുപ്രധാന തസ്തികയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും മറ്റ് രണ്ടുപേരുടെയും ഫോണുകളാണ് ഈ DYSP പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഫോണുകൾ സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഫോണുകളിലെ രേഖകൾ വിശദമായി പഠിച്ച ശേഷം മാത്രമേ ഈ കേസിൻ്റെ പുരോഗതിയിലേക്ക് എന്തെങ്കിലും പറയാനാകൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും വാർത്തകളെ മുക്കുന്നതിൽ, അല്ലെങ്കിൽ വാർത്തകൾ തമസ്കരിക്കുന്നതിൽ മിടുക്കരാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ എന്ന് നമുക്കറിയാം. ഈ മാധ്യമവും ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ്. ഏതാണ് ഈ തീവ്രവാദ സംഘടനകളെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ SDPI പോലുള്ള തീവ്രവാദ സംഘടനകളാണ്. നേരത്തെയും പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും വേണ്ടി വിവരങ്ങൾ ചോർത്തിയ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾക്കെതിരെ കേസുണ്ട്. അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഒടുവിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടും ആണ് അറിവ്. പക്ഷേ അപ്പോഴെല്ലാം പോപ്പുലർ ഫ്രണ്ടിനെ ചോർത്തിക്കൊടുത്തു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. ഈ അടുത്ത കാലത്താണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും തീവ്രവാദി സംഘടനകൾ തന്നെയാണ് എന്ന് കോടതികൾ പോലും പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പിന്നെ തീവ്രവാദി സംഘടനകൾ എന്ന് തന്നെ പറഞ്ഞു കളയാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേര് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. തീവ്രവാദ സംഘടനകളെന്ന് പറയുകയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും പേരുകൾ പറയുകയും ചെയ്താൽ ഈ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വാർത്തകൾ വളച്ചൊടിക്കുകയും വാർത്തകൾ തമസ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സമർത്ഥമായ ഉദാഹരണമാണിത്. തീവ്രവാദ സംഘടനകൾക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു, പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. പോലീസുകാരുടെ പേര് പറയുന്നില്ല, തീവ്രവാദ സംഘടനകൾ ഏതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകേനെ. ഈ വാർത്തകളിലെ സുപ്രധാനമായ രണ്ട് വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. എന്തായാലും വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ചും ക്ലാസിഫൈഡ് ആയിട്ടുള്ള രഹസ്യ വിവരങ്ങൾ, അത് സുരക്ഷിതമല്ല എന്നതിൻ്റെ സൂചനകൾ, അതിൻ്റെ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായല്ല ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ആളുകളുണ്ട്. അവരുടെ മാസപ്പടി വാങ്ങി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. പ്രത്യയശാസ്ത്രപരമായി അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരാണ് പോലീസിൻ്റെ കയ്യിലുള്ള രഹസ്യ വിവരങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഏജൻസിയാണ് കേരള പോലീസ്. ആ ഏജൻസിയുടെ പക്കലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ ചോർന്നു പോവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടത്തിലാവുക എന്നാണ് അർത്ഥം. പക്ഷേ
അക്കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നതായി കാണുന്നില്ല. തുടരെ തുടരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ കഴിയുന്നത്ര ആ വാർത്തകൾ മുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. പക്ഷേ സർക്കാരിനെ കൊണ്ട് ഇതിൽ ഉത്തരം പറയിക്കുന്നതിൽ, സർക്കാർ ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയിപ്പിക്കുന്നതിൽ പ്രതിപക്ഷവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് തീവ്രവാദ സംഘടനകൾക്ക് നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന ഉദാഹരണം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോഴും പഴുതുകളില്ലാത്ത ശക്തമായ സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട്. കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുള്ള ഈ ഇത്തരം വിവരങ്ങൾ, ജനങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരം വിവരങ്ങൾ, അത് ചോർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. പക്ഷേ സർക്കാരിനിവിടെ ശമ്പളം കൊടുക്കാൻ പോലും പണം തികയാത്ത അവസ്ഥയാണ്. എങ്ങനെയാണ് സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. എന്തായാലും മേജർ രവിയുടെ അതേ ഡയലോഗ് തന്നെ നമുക്ക് ഇവിടെയും പറയേണ്ടി വരും. ആഭ്യന്തര വകുപ്പിൻ്റെ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താൻ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തും സംരക്ഷിക്കുന്നത് എന്ന് ജനം ചോദിച്ചാൽ നമുക്കതിൽ തെറ്റു പറയാനാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.